വിട്ട് ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ പുതിയ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് തൃശൂരിൽ മത്സരം ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണെന്നും കെ മുരളീധരൻ മൂന്നാമത് എത്തുമെന്നുമാണ് അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാകും കോൺഗ്രസുകാർക്കെതിരെ മുരളീധരൻ തന്നെ രംഗത്തു വരും ഫലം വന്നതിന് പിന്നാലെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നും അവർ പറയുന്നുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു അവരുടെ ഈ പ്രതികരണങ്ങൾ ചെറുപ്പക്കാരും സ്ത്രീകളും ബി ജെ പിക്ക് ഒപ്പമാണ് കോൺഗ്രസിൽ അൻപത് കഴിഞ്ഞവരാണ് യൂത്ത് ചെറുപ്പക്കാരുടെ ആവേശം കാണുമ്പോൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്ന് തോന്നും ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് തോന്നിയിട്ടില്ല വർഗീയ പാർട്ടിയാണെങ്കിൽ അനിൽ ആന്റണിയും എ പി അബ്ദുള്ള കുട്ടിയുമൊന്നും വരില്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലും വികസനം വരണമെന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ അങ്ങനെ ആലോചിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാനാകില്ല പക്ഷേ താമര വിരിയും മാത്രമല്ല എൽ ഡി എഫിന് എതിരായൊരു വികാരം ഉണ്ടിവിടെ അത് ആർക്കാണ് ഗുണം ചെയ്യുകയെന്ന് മാത്രം നോക്കിയാൽ മതി തൃശൂരിൽ സുരേഷ് ഗോപി വർഷങ്ങളായി പ്രവർത്തിക്കുന്നു കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയേക്കും ബി ജെ പിയുടെ പ്രധാന എതിരാളി എൽ ഡി എഫ് ആണ് കെ മുരളീധരൻ എന്നെ പറയുന്നത് കാര്യമാക്കുന്നില്ല ജൂൺ നാലിന് ശേഷം അദ്ദേഹം എന്തു പറയുമെന്നതാണ് ഞാൻ നോക്കുന്നത് അന്ന് എനിക്ക് എതിരെയായിരിക്കില്ല അവിടുത്തെ കോൺഗ്രസുകാർക്കെതിരെയായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക ആ രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കോൺഗ്രസുകാർ നടത്തുന്നത് എന്നെ ദ്രോഹിച്ചവർ മുഴുവൻ അവിടെയുണ്ട് എന്നാൽ എന്നെ സഹായിച്ചവരെ കണ്ടതുമില്ല എല്ലാവരും പറഞ്ഞത് പത്മജ ബി ജെ പിയിൽ പോയതുകൊണ്ടാണ് കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ചതെന്നാണ് അങ്ങനെയല്ല ഞാൻ പാർട്ടി മാറുന്നതിന് ഒരു മാസം മുൻപ് മുരളീധരനോട് തൃശ്ശൂരിൽ മത്സരിക്കാൻ ചിലർ ആവശ്യപ്പെട്ടിരുന്നു അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഇവിടെ വരരുതെന്നും പലരും ചതിക്കുമെന്നും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല ഞാൻ ഒരിക്കലും അവിടെ മത്സരിക്കില്ല എന്നായിരുന്നു ഒരു നേതാവിന് വയനാട്ടിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വന്നതോടെ അദ്ദേഹത്തിന്റെ അവസരം പോയി അങ്ങനെ അദ്ദേഹത്തിന് ആലപ്പുഴ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഒരു മുസ്ലിമിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു അങ്ങനെ വടകര ഒരു മുസ്ലിമിനെ നിർത്തി മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ചു അച്ഛൻ എല്ലാ രാഷ്ട്രീയ അളവും എടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടല്ലേ ഞാൻ ഇതൊക്കെ പഠിച്ചതാ അദ്ദേഹത്തിന്റെ മനസ്സ് എനിക്കറിയാം തൃശൂരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പല നേതാക്കളും ബി ജെ പിയിലെത്തുമെന്നും പത്മജ ആവർത്തിച്ചു അതേസമയം ചേട്ടനും അനിയത്തിയുമൊക്കെ അങ്ങ് വീട്ടിലെന്നായിരുന്നു പത്മജ ഇതിനു മുൻപ് പറഞ്ഞത് എങ്കിലും ചേട്ടനോട് ആ ബഹുമാനമുള്ളത് കൊണ്ട് ഇത്രയും ചീത്ത പറഞ്ഞിട്ടും താൻ മിണ്ടാതിരിക്കുന്നതെന്നും പത്മജ ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസ് ഒരിക്കലും സ്ത്രീകൾക്ക് പറ്റിയ പാർട്ടിയല്ലെന്നും അവർ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ബി ജെ പി അങ്ങനെയല്ലെന്നും ഇവിടെ സ്ത്രീകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെന്നും പത്മജ ചൂണ്ടിക്കാട്ടി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായാണ് മുൻ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ഇതിനു പിന്നാലെ ഇവർക്കെതിരെ ശക്തമായ വിമർശനങ്ങളും കടുത്ത സൈബർ ആക്രമണവും ഉയർന്നു വന്നിരുന്നു